ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയിലെ ഒരു ദിവസം കണ്ടെഴുന്നേൽക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്ത് നിങ്ങളെ എല്ലാവരെയും ജീവിതം എന്നെ പഠിപ്പിച്ചത് എന്ന തലക്കെട്ടോടുകൂടി വരുന്ന ഈ മോർണിംഗ് മന്നയിലേക്ക് ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താക്കോൽ വാക്യമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 92 അധ്യായം 14-15 വാക്യങ്ങളാണ്. അതിപ്രകാരം പറയുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം കാഴ്ചകൊണ്ടിരിക്കും, അവർ പുഷ്ടിവെച്ചും പച്ചു പിടിച്ചുമിരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. വേദപുസ്തകത്തിലെ വളരെ മനോഹരമായ പ്രത്യാശ നിർഭരമായ ഒരു വചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ദൈവത്തെ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ നേരുള്ളവർ അവരുടെ ഈ ഭൗമികമായ ജീവിതത്തിലെ അവസ്ഥ എത്രത്തോളം ഫലപ്രദമായിരിക്കും അല്ലെങ്കിൽ മേന്മ നിറഞ്ഞതായിരിക്കും എന്നതാണ് ഈ വാക്യം നമ്മോട് എപ്പോഴും വിളിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മോർണിംഗ് മന്നയിലൂടെ ഒരു മഹത് വ്യക്തി തന്റെ ജീവിതത്തിൽ എപ്രകാരമാണ് വളരെ വിജയകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞത് എന്നതിനെ പറ്റിയാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. അദ്ദേഹം തന്റെ ജീവിതത്തെ ഒരു നല്ല ക്രിസ്ത്യാനി എന്ന നിലയിലേക്ക് മാറ്റിയെടുക്കുവാനായി കുറച്ച് അധികം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ആ ക്രിസ്തീയ അടിസ്ഥാനപരമായ മാനദണ്ഡങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇന്ന് ഈ മന്നയിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി അദ്ദേഹം പറയുന്നു, ദിവ്യമായ നടത്തിപ്പിന് വേണ്ടി നാം എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സങ്കീർത്തന പുസ്തകം 25:8 വാക്യം പറയുന്നത് പോലെ, യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും പാപികളാണ്. നമ്മുടെ ദൈവമായ യഹോവ നേരുള്ളവനും നല്ലവനും ആയതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു എന്ന വചനം പറയുന്ന പോലെ ഓരോ നിമിഷവും ദൈവികമായ ഒരു നടത്തിപ്പിന് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ മാനദണ്ഡമായിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ഉദ്ദേശങ്ങൾ കണ്ടേക്കാം, പക്ഷെ ആത്യന്തികമായി ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് രക്ഷ മാത്രം ആയിരിക്കണം. രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ആ സ്വർഗീയ കനാനിൽ ദൈവത്തോടൊപ്പം വസിക്കുന്ന ആ സുദിനത്തെ നോക്കി പാർത്തായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കേണ്ടത്. അതിനുശേഷം പറയുന്നു, നമ്മുടെ ശ്രദ്ധ എപ്പോഴും കേന്ദ്രീകരിക്കേണ്ടത് ക്രിസ്തുവേശുവിലായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം അതെപ്പോഴും ക്രിസ്തുവേശുവിൽ കൊടുക്കണം. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, യഹോവയെ സേവിക്കുന്നത് നന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, യോശുവയുടെ പുസ്തകം 24:15 വാക്യം എടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാകുന്ന മറ്റൊരു മാനദണ്ഡം അദ്ദേഹം പറയുന്നത്, ദൈവമായ യഹോവയെ കുടുംബമായിട്ട് സേവിക്കും എന്ന ദൃഢമായ ഒരു തീരുമാനം, ഒരു നിശ്ചയം നമ്മൾ എടുക്കുക എന്നതാണ്. അതിനുശേഷം പറയുന്നു, ഭാവി മനസ്സിൽ കാണുന്നു. ഈ ജീവിതത്തിന് ശേഷം നമുക്ക് ദൈവത്തോടൊപ്പം ഒരു നല്ല ശോഭനമായ പ്രത്യാശ നിറഞ്ഞ ഭാവിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായിരിക്കണം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നാം നടത്തേണ്ടത്. മറ്റൊരു കാര്യം അദ്ദേഹം പങ്കുവെക്കുന്നത്, ആന്തരിക സമാധാനത്തിനായി നാം അന്വേഷിക്കണം, അല്ലെങ്കിൽ അതിനെ നാം തേടണം. നമ്മുടെ മനസ്സിന് സമാധാനം കണ്ടെത്തുവാനായിട്ട് നാം എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സിന് സമാധാനം നൽകുവാൻ കഴിയുന്നത് ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും ദൈവത്തിന്റെ വചനത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം പറയുന്നു,
നമ്മുടെ ശരീരം അതെപ്പോഴും നാം സൂക്ഷിക്കണം, വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ എപ്പോഴും വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവേശുവിന്റെ വരവിനു വേണ്ടി നാം നോക്കി പാർക്കണം. ഒരുപക്ഷെ ക്രിസ്തുവേശുവിന്റെ വരവ് അത് വേഗത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം പലപ്പോഴായി നാം ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അതിപ്പോഴും നടന്നിട്ടില്ല എന്ന് വിചാരിച്ച് നൈരാശ്യവനാകേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. നാം ക്രിസ്തുവേശുവിന്റെ ആ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കണം. അത് കാത്തിരിക്കുമ്പോൾ ആ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാനും നമ്മുടെ സഹജീവികളെയും സഹവിശ്വാസികളെയും ഒരുക്കുവാനും നമുക്ക് കഴിയണം എന്നുകൂടി ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം പറയുന്നത് ഫിലിപ്പ്യ ലേഖനം 3:13-14 വാക്യങ്ങളാണ്. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. കഴിഞ്ഞ കാലങ്ങളെ നമുക്ക് മറക്കാം, നമ്മുടെ ജീവിതം എത്രത്തോളം പാപകരമാണെങ്കിലും ആ കഴിഞ്ഞ കാലങ്ങളെ മറന്ന് ക്രിസ്തുവേശുവിനെ കേന്ദ്രമാക്കിക്കൊണ്ട് നമുക്ക് ആ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ക്രിസ്തുവേശുവിലേക്ക് തന്നെ ഓടാം. തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് നാം നേരത്തെ കണ്ടതുപോലെ ക്രിസ്തുവേശുവിനെ കേന്ദ്രീകരിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവേശുവിനെ അനുഗമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് എന്ന് ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി പറയുന്നു സഭാപ്രസംഗി 12:13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 9 കാര്യങ്ങളും നാം കേട്ട് കഴിഞ്ഞു. അവസാനമായി പറയുകയാണ്, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തിൽ കൈക്കൊള്ളേണ്ട 10 മാനദണ്ഡങ്ങളെയാണ് വളരെ വേഗത്തിൽ നാം കണ്ടത്. ഈ മാനദണ്ഡങ്ങളും അടിസ്ഥാനങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അമ്പനാട് സഭയിലെ പൊന്നയ്യ എന്ന സഹോദരൻ, അതിനുശേഷം വെട്ടിപ്പുറം സഭയിലെ ജിജി ജോൺ, വെണ്ണിക്കുളം സഭാംഗമായ സാം കെ മാത്യു, അടൂർ സഭാംഗമായ മിസ്റ്റർ ബാബു, കണ്ണമ്പള്ളി സഭാംഗമായ മിസ്റ്റർ ജോസഫ് പി ടി, താമരക്കുളം സഭാംഗമായ മിസ്റ്റർ റിച്ചാർഡ് സോളമൻ, നെടുങ്ങാടപ്പള്ളി സഭാംഗമായ മിസ്റ്റർ ജോൺസൺ പി പൗലോസ്, ഇവർക്ക് എല്ലാവർക്കും എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന സ്വർഗസ്നേഹ പിതാവേ, കർത്താവേ, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന വർഷങ്ങളെ കുറിച്ച് പകർന്നു നൽകിയ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം അടികളെല്ലാം തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി പ്രമേൽപ്പിക്കുന്നു. വിശേഷാല് ജന്മദിനം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ ഇന്നുവരെയും ഇരുന്ന പോലെ ഇനിയും അങ്ങനെ കൃപയിലായിരിക്കുവാനും അതിൽ ആശ്രയിക്കുവാനും ആസ്വദിക്കുവാനും ദൈവം സഹായിക്കുമാറാണെന്ന് അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കണം, ആസ്വദിക്കണം, സകല മാനവത്വം പങ്കെടുക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.